കോവിഡ് നിപ്പയും സിഗയും മങ്കി പോക്സും അടക്കമുള്ള ആരോഗ്യ പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി അതിജീവിച്ച കേരളത്തെ അഭിനന്ദിച്ച് വിദഗ്ധർ. വകുപ്പുകളുടെ സംയുക്ത പ്രവർത്തനത്തിലൂടെയാണ് ഈ നേട്ടമെന്നും രോഗികളുടെ എണ്ണമനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിച്ച് മുന്നോട്ടു പോയെന്നും മഹാമാരികളെ കേരളം നേരിട്ട വിധം സെമിനാറിൽ അഭിപ്രായമുയർന്നു. സംസ്ഥാനത്താകെ ലബോറട്ടറി ശൃംഖല 2024 യാഥാർത്ഥ്യമാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. വാക്സിൻ പോളിസി നയം പരിഗണനയിലാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജിയിൽ ഹ്യൂമൻ മോണോക്ലോണൽ ആന്റിബോഡി വികസിപ്പിക്കും. നിപ്പ പ്രതിരോധത്തിനും ഗവേഷണത്തിനുമായി കേരള വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ്പ റിസർച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സ്ഥാപിച്ചു. ആഗോളതലത്തിൽ 60 മുതൽ 90% വരെ ഉണ്ടായിരുന്ന നിപ്പ മരണനിരക്ക് 2023 33.33% എത്തിക്കാൻ കേരളത്തിനായെന്ന് മന്ത്രി പറഞ്ഞു. ആരോഗ്യരംഗത്തെ ഏറ്റവും മികച്ചു നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഇടതു സർക്കാരിന്റെ തീവ്രമായ പരിശ്രമത്തിലൂടെയാണ് കേരളം ഈ മുന്നേറ്റം കൈവരിച്ചത്. നിരവധി മഹാമാരികളെ കൃത്യവും നിശ്ചയദാർഢ്യവുമുള്ള തീരുമാനത്തോടെയാണ് ഇടതു സർക്കാർ നേരിട്ടത്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.